ഇനി ഞാനൊരു ഉണ്ണിയപ്പം റെഡിയാക്കി വേണം. ഉണ്ണിയപ്പത്തിന് വേണ്ടി അപ്പം ഇടിയപ്പം പത്തിരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, രണ്ട് പാളയും കൂടും പഴം കിട്ടും. അപ്പോൾ ശർക്കര പാനി എന്നാൽ അരച്ചെടുക്കാം, മിക്സിയിൽ അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴവും ശർക്കര പാനി മാത്രം അരച്ചിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് അത് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ മാവും ശർക്കര പാനിയും പഴവും കൂടെ ഇട്ട് അരക്കുകയാണ്. അപ്പോൾ ഒരു സോഫ്റ്റ്, ഈ ഉണ്ണിയപ്പത്തിന് കുറച്ച് സോഫ്റ്റ് കൂടുതലായിരിക്കും. ആവശ്യത്തിന് മധുരം അനുസരിച്ച് ചിലർക്ക് കൂടിയ മധുരം വേണം, ചിലർക്ക് കുറച്ച് മധുരം മതി. അപ്പോൾ ആവശ്യത്തിന് പാനി ഒഴിച്ചിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അരച്ച കൂട്ടാണത്, കറക്റ്റ് ഉണ്ണിയപ്പം. ഇനി കോരി ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൽ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചത്, ഒരു നുള്ള് ജീരകപ്പൊടി, ഒരു വറുത്ത് പൊടിച്ച ജീരകമാണ്, നുള്ള് ചുക്കുപൊടി. ഇത് ഇപ്പം വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, എന്തായാലും ഞാനൊരു 10 മിനിറ്റ് വെച്ചിട്ടേ ഉണ്ടാക്കണമുള്ളൂ. ഇതിലേക്ക് കുറച്ച് തേങ്ങ വറുത്തതും എള്ള് വറുത്തതും, തേങ്ങയും എള്ളും കൂടെ വറുത്തത് ഇതിട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഉണ്ണിയപ്പം ഉണ്ടാക്കി തുടങ്ങാം. ഒരു 10 മിനിറ്റ് മാവിരുന്ന് തേങ്ങയും എള്ളും കൂടെ വറുത്തിട്ട് ഇനി ഉണ്ണിയപ്പം കോരി ഒഴിക്കാം. നമുക്ക് എണ്ണ ഒഴിക്കുകയാണ്. എനിക്ക് ഒഴിക്കാൻ എളുപ്പത്തിന് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് മാവ് മാറ്റി. നമ്മളിതിന് ബേക്കിംഗ് സോഡ ഒന്നും ഇട്ടിട്ടില്ല. അരിപ്പൊടി, പഴം, ഏലക്കപ്പൊടി, തേങ്ങ വറുത്തത്, ശർക്കര, ഇത്രയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. കുതിർക്കെ അരക്കെ ഒന്നും വേണ്ട. നമ്മൾ അതാ അപ്പം ഇടിയപ്പം പൊടിയിൽ നമുക്ക് ഉണ്ണിയപ്പം പെട്ടെന്ന് ഇത് എല്ലാം നല്ല എളുപ്പമല്ലേ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന്. നമ്മൾ പണ്ട് ഇപ്പോൾ കളിക്കുക, നമ്മൾ കുഞ്ഞിലെ കളിക്കുന്ന ഒരു കൊച്ചിങ്ങയൊക്കെ അച്ചിങ്ങയൊക്കെ ഇതേപോലെയല്ലേ നമ്മൾ ഉണ്ടാക്കണം. റെഡിയായി. ഇതിങ്ങനെ കുത്തിയെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇതാകണ്ട, ഉണ്ണിയപ്പം റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ഉണ്ണിയപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അരി അരയ്ക്കണ്ട, കുതിർക്കണ്ട, ഒന്നും ചെയ്യണ്ട. നമ്മൾ അപ്പം ഇടിയപ്പം മാവ് എടുത്ത് ചെയ്താൽ മതി. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ചെയ്താൽ മതി. ഞാൻ ഉപ്പിട്ട് പക്ഷേ പറയാൻ മറന്നു, ഒരു നുള്ളുപ്പ് കൂടെ മാവ് കലക്കുമ്പോഴത്തേക്ക് ഇടണം, അത് മറന്നു പോയി കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഭയങ്കര ചൂട്, നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല സൂപ്പർ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ടാറ്റാ.